സമുദായം എന്ന നിലക്ക് നിങ്ങളെ പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കുന്ന ഒരേ ഒരു പാർട്ടി ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ലീഗിന്റെ ഉത്തരവാദിത്വതാണ്, വെറുതെ ഒരു ധാരണയല്ല. അവിടെ ലീഗുണ്ട്, ലീഗ് വിളിച്ചാൽ എല്ലാവരും വരും, ലീഗിന്റെ അടുത്ത് എല്ലാവർക്കും വന്നിരിക്കാം, കാര്യങ്ങൾ ചർച്ച ചെയ്യാം. സാമുദായിക ശാക്തീകരണം തന്നെയാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ധാർമ്മികമായ കാഴ്ചപ്പാടുകൾ നിലനിർത്താൻ നിങ്ങൾക്ക് അവകാശം വേണമെന്ന് പറയുന്ന പാർട്ടിയാണ് ലീഗ്. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കാൻ വരുന്നവരെ സൂക്ഷിക്കണമെന്ന് പറയാനുള്ള ബാധ്യതയും മുസ്ലിം ലീഗിനുണ്ട്. ഇതേ ലീഗ് ചെയ്യുന്നുള്ളൂ. അതാ ലീഗ് പറഞ്ഞത്, നിങ്ങളുടെ മക്കള് SFIയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ പോകുമ്പോ കൂളായിട്ട് പോയിക്കോട്ടപ്പ, ഓന് പോട്ടെ, സ്കൂള് തന്നെ, എന്താ പോയാലും, എന്താപ്പോ പോയാലും, അങ്ങനെ വിചാരിക്കുന്ന ഒരു ധാരണയുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിൽക്കുമ്പോ അതൊരു ആ ഇരുത്തത്തിന്, ആ കൂടിച്ചേരലിന്, ആ കൂട്ടായ്മക്കുണ്ടാകുന്ന ഒരു നന്മയും, ഈ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഒരു 10 പേര് കൂട്ടുകാരാണ്, ആ 10 പേരില് ഒരു 2, 3, 4 ഹിന്ദു സഹോദരന്മാർ, ഒരു 1, 2 ക്രിസ്ത്യാനികളുണ്ട്, ഒരു 2, 3, 4 മുസ്ലിങ്ങളുണ്ട്. ഇവരൊരുമിച്ച് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഹിന്ദു സഹോദരൻ, ക്രൈസ്തവ സഹോദരൻ അവന്റെ മുമ്പെന്ന് പറയാണ്, ഒരു മിനിറ്റ് ഞാൻ പള്ളി കയറിയിട്ട് വരാം, കൂളായിട്ട് ഒന്ന് പോയി വരാം. അവർ പോകും. എന്നാൽ നിങ്ങളൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർക്കിളിനകത്താണെങ്കിൽ 10 പേർ നിൽക്കുന്നിടത്ത് നിന്ന് പള്ളിയുടെ സമയമാകുമ്പോ അത് കട്ട് ചെയ്ത് ഇറങ്ങി വരുന്ന ഒരു തനങ്ങൾ കാണിച്ച ഞാൻ കണ്ടിട്ടില്ല. ആദ്യമൊക്കെ ചെല്ലുമ്പോ ഒരാവേശത്തിനൊക്കെ ചെയ്യും, പിന്നെ അത് കുറയും, കുറഞ്ഞു കുറഞ്ഞ് അത് പതുക്കെ ഇല്ലാതെയാകും. ഇതൊരു ചെറിയ പ്രശ്നമല്ല. നിങ്ങളുടെ മക്കള് ക്യാമ്പസിലേക്ക് പോകുന്നത് ഏത് വയസ്സിലാണ്? ടീനേജിലാണ്. പ്ലസ് ടു കഴിയുന്നത് അവന്റെ 16-ാമത്തെ വയസ്സിലാണ്, 17 വയസ്സിലാണ്, പൊട്ടിത്തെറിക്കുന്ന പ്രായമാണ്. എന്റെ 2 മക്കള് ടീനേജിലാണ്. എന്തെങ്കിലും ഗുരുതകേട് വന്ന് എന്നോട്, ഞാൻ ചൂടാവുമ്പോ പതുക്കെ വന്നിട്ട് ഭാര്യ വന്നിട്ട് പറയും, ഈ ഒരു പ്രായം എങ്ങനെയാപ്പ, നിങ്ങള് അടങ്ങിക്കും, ശരിയാവും, ഉമ്മാർക്കറിയാം ഈ ഒരു പ്രായം അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ പ്രായത്തിലാണ് നിങ്ങൾ ഈ കുട്ടികളെ ക്യാമ്പസിലേക്ക് പറഞ്ഞു വിടുന്നത്. എങ്ങനെ ചിറകില്ലാതെ പറക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കാലത്ത് മോട്ടോർ സൈക്കിളൊക്കെ വിട്ടാല് 5 മിനിറ്റ് കൊണ്ട് കാശ്മീരിലെത്തണം എന്ന് അവൻ ആഗ്രഹിക്കുന്ന കാലത്ത് അവന് ത്രില്ലാണ്,